ബഹുമാനപ്പെട്ട കളക്ടർ സർ അറിയുവാൻ, ഞങ്ങളുടെ നാട്ടിലെയും എൻ്റെ വീട്ടിലെയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഈ എഴുത്ത്. ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് ഉപ്പുവെള്ളമാണ് ഞങ്ങളുടെ ഒക്കെ വീടിൻ്റെ ചുറ്റിലും. വീടൊക്കെ കേടായി. എൻ്റെ കൂട്ടുകാർ ആദിത്യൻ്റെയും അതുലിൻ്റെയും പിന്നെ ആര്യയുടെയും വീട്ടിൽ 2011 ഒരു വെള്ളം കയറാൻ തുടങ്ങിയതാ. 13 അവർ ഇങ്ങനെ ജീവിക്കണേ. 15 വെള്ളത്തിൽ കൂടി നടന്നിട്ടാ സ്കൂളിൽ പോണേ. കാലാവസ്ഥ മാറ്റാന്നാ പറയണേ. കുറെ വീടും പോയി, ആൾക്കാർക്ക് ജോലിയും പോയി. നാരായണൻ ചേട്ടനൊക്കെ എത്ര മീൻ കിട്ടിയിരുന്നതാ, ഇപ്പൊ ഒന്നുമില്ല, തൂമ്പുപണി മാത്രമായി. ഇവിടുത്തെ മെമ്പറൊക്കെ പലതും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് എന്താവാനാ. ഞങ്ങളുടെ വാർഡിൽ കഴിഞ്ഞ 4 ഏതു ദിവസം എത്ര മഴ പെയ്തു എന്ന് കൃത്യം ഡാറ്റ കയ്യിലുള്ള കുട്ടിയുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മഴയുടെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നത്തിൻ്റെ കൃത്യം വിവരങ്ങളുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത് മുരുകേശൻ ചേട്ടൻ ലക്ഷക്കണക്കിന് കണ്ടൽ നട്ടിട്ടുണ്ട്. ആൾക്കിത് ചെയ്തിട്ട് എന്താ ലാഭം? ആള് ചെയ്യുന്നതിൻ്റെ ഗുണം ഞങ്ങൾ കുട്ടികൾക്കാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ പറ്റുന്ന കേരളത്തിൻ്റെ സ്വന്തം അരിയാണ് പൊക്കാളി. അത് ഇവിടെ കൃഷി ചെയ്യാൻ ആളില്ല. എന്നാൽ വിച്ചപ്പൻ ചേട്ടൻ 12 എല്ലാ കൊല്ലവും പൊക്കാളി വിളവെടുക്കും. ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ വഴികാട്ടികളാക്കേണ്ടേ? സസ്നേഹം ദേവനന്ദൻ.